തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനിയെ ബിജെപി നേതാക്കൾ കണ്ണൂരിലെ ബിജെപി നേതാക്കൾ ബിഷപ്പിനെ കണ്ടു എന്നുള്ളതാണ് വാർത്ത വരുന്നത്. റബ്ബർ വില 300 ആക്കണമെന്ന നിർദ്ദേശം കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ബിജെപി നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എൻ കെ ഷിജു വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. ഷിജു, ഈ കഴിഞ്ഞ ദിവസം പാമ്പ്ലാനിയുടെ ഒരു പ്രസംഗം വലിയ ചർച്ചയായപ്പോൾ ഇന്ന് ഷിജു പാമ്പ്ലാനിയെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ കർഷകരുടെ ഭാഗത്തു നിന്നാണ് താൻ സംസാരിച്ചത്, കർഷകരുടെ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്, അത് കേന്ദ്ര സർക്കാരിന് മുന്നിലാണെന്നൊക്കെ അദ്ദേഹം ആവർത്തിച്ച് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബിജെപി നേതാക്കൾ ബിഷപ്പിനെ കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? രജനി, ബിഷപ്പിനെ കണ്ടത് ബിജെപി നേതാക്കൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ബിഷപ്പ് പാലക്കോട്ട് ഈ പ്രസ്താവന നടത്തുന്നത്. റബ്ബർ വില 300 രൂപയാക്കിയാൽ ബിജെപിയെ സഹായിക്കാം എന്ന പ്രസ്താവന നടത്തുന്നത്. അതിന് 2 ദിവസം മുൻപ് ബിഷപ്പിനെ തലശ്ശേരി ബിഷപ്പ് ഹൗസിൽ എത്തി കണ്ടിരുന്നു എന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റും അതുപോലെ ന്യൂനപക്ഷ മോർച്ച ഭാരവാഹികൾ അടക്കമുള്ളവർ പറയുന്നുണ്ട്. സാധാരണ സന്ദർശനത്തിന്റെ ഭാഗമായി, അരമനകളിലെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് കണ്ടത്. ആ ഘട്ടത്തിൽ കർഷകരുടെയും കുടിയേറ്റ മേഖലയിലുള്ളവരുടെയും എല്ലാം തന്നെ വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാഗ്ദാനമോ പിന്തുണയോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. ഇത്തരം ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്ന് ബിജെപി നേതാക്കൾ പറയുന്നുണ്ട്. അതിന് 2 ദിവസം കഴിഞ്ഞാണ് ആലക്കോട്ടെ കർഷക കോൺഗ്രസിന്റെ റാലിയിൽ വെച്ച് ഇത്തരം ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. വിവിധ നേതാക്കൾക്കൊപ്പമാണ് കണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ബിജെപി നേതാക്കൾ ഈ കഴിഞ്ഞ ദിവസം ആളത്ത് കൊല്ലപ്പെട്ട കാട്ടാനയുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ട രഘുവിന്റെ വീട് സന്ദർശിക്കുകയാണ്. അതിനുശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം എന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ജില്ലാ ഭാരവാഹികളാണ് ഇത്തരത്തിൽ അരമനയിലെത്തി ബിഷപ്പിനെ കണ്ടത്. അതിനുശേഷമാണ് ഈ ഇത്തരം ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അത് ആ ചർച്ചയുടെ പിന്തുടർച്ച എന്ന നിലയിലാണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ പറയാൻ കഴിയില്ല. മാത്രമല്ല, ഈ ഇന്നലെ ഈ പ്രസ്താവന വന്നതിന് പിന്നാലെ ബിജെപി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ ഈ ബിഷപ്പിനെ സന്ദർശിക്കുന്നതിന്റെ ഫോട്ടോ അദ്ദേഹം ഈ അതിൽ പ്രസിദ്ധീകരിക്കുകയും ഈ ബിഷപ്പിന്റെ ആർച്ച് ബിഷപ്പിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നതായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ സന്ദർശനത്തിന് മുൻപ് ബിജെപി നേതാക്കളെ കണ്ടു എന്നത് വളരെ വ്യക്തമായി പറയുകയും ചെയ്യുന്നു. ഷിജു, ഒരു കാര്യം, ഈ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അടക്കം ഈ ഒരു ബിഷപ്പ് പറഞ്ഞതിനെയൊക്കെ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. ഇപ്പൊ ഷിജു ബിഷപ്പിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് താൻ ഒരുപാട് കാര്യങ്ങൾ ആ പ്രസംഗത്തിലുടനീളം പറഞ്ഞു, ചില കാര്യങ്ങൾ അടർത്തി മാറ്റിയൊക്കെയാണ് ഇത്തരത്തിൽ വിവാദം ഉണ്ടാക്കുന്നത്. മാത്രമല്ല, ഇത് സഭയുടെ നിലപാടല്ല, താനൊരു കർഷകരുടെ ഭാഗത്ത് നിന്ന് കർഷകർക്ക് വേണ്ടിയാണ് സംസാരിച്ചതെന്ന് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ, വരും ദിവസങ്ങളിൽ, ഇപ്പോൾ ഈ നേതാക്കൾ കൂടിക്കാണുന്ന ചിത്രങ്ങൾ അടക്കം നമ്മൾ നൽകുന്നുണ്ട്, അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതേത് തരത്തിലേക്ക് പോകാനാണ് സാധ്യത? ഇതിപ്പോൾ ബിജെപി ജില്ലാ നേതാക്കൾ, അതായത് ഏതെങ്കിലും തരത്തിൽ ഇത് പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളോ അഖിലേന്ത്യാ ഭാരവാഹികളോ അല്ല ഈ ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനിയെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ സഖ്യത്തിന്റെ ചർച്ചയായി അവർ കാണുന്നില്ല. സാധാരണഗതിയിൽ ജില്ലയിലെ വിവിധ ആളുകൾ ഇത്തരത്തിൽ അരമനയിലെത്തി കാണാറുണ്ട് എന്നാണ് അവർ പറയുന്നത്. ആ സന്ദർശനത്തിന്റെ ഒരു തുടർച്ചയായിട്ടാണ് BJP നേതാക്കൾ വന്നപ്പോഴും ഇത്തരം ഒരു സംഭാഷണം ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ആ സംഭാഷണത്തെ കാണേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ബിഷപ്പിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. പക്ഷെ BJP നേതാക്കൾ പറയുന്നത് ഈ കർഷകരുടെ പ്രശ്നങ്ങൾ ആണ് പ്രധാനമായും അദ്ദേഹം കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. കർഷകരുടെ പ്രശ്നങ്ങളും വിവിധ മുന്നണി ഈ കേരളത്തിലുള്ള ഇരു മുന്നണികളും തങ്ങളോട് കാണിച്ചിട്ടുള്ള ഈ ഇപ്പോൾ കർഷകരുടെ പ്രശ്നം പരിഹരിക്കുന്നതിൽ കാണിക്കുന്ന വിമുഖതയുടെ നിരാശയുമെല്ലാം അദ്ദേഹം പങ്കുവച്ചിരുന്നു. പൂർണ്ണമായ സഹകരണം തങ്ങൾ ഈ കാര്യത്തിൽ ബിഷപ്പിന് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാണ് BJP ജില്ലാ പ്രസിഡന്റ് തന്നെ പറയുന്നത്. രജനി.